ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ അവിൽ മിൽക്കാണ്. അവിൽ മിൽക്കിൽ തന്നെ പല വേർഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള അവിൽ മിൽക്കാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കുടിച്ചിരുന്ന ഒരു നാടൻ. ഇപ്പോൾ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് അവിൽ മിൽക്ക് ഇപ്പോൾ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി: പയം, പാല്, അവിൽ. അവിൽ എന്ന് പറയുന്നത് പൊരിയവിലല്ല, പയേ സാധാ അവിൽ കേട്ടോ, ആ ഒരു പണ്ടൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ മൂന്ന് പയം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ എന്ത് ചെയ്യുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്യുക കേട്ടോ. പയൊക്കെ നല്ല രീതിയിൽ ഉടയണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇതാ ഈ ഒരു രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഭംഗിക്ക് വേണ്ടി നല്ലൊരു ഗ്ലാസ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പയൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ കുടിച്ചിരുന്നത് ആ ഒരു ടൈപ്പ് ഗ്ലാസ് തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ പയം നമ്മൾ മിക്സ് ചെയ്തത് നമ്മൾ ആദ്യം ഈ ഒരു പയട്ട് കൊടുക്കുക. അതിനുശേഷം അവിയൽ അവിലിട്ട് കൊടുക്കുക. സാധാ അവിലാണ്, പൊരിയവിലല്ല. ഇനി നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. തണുപ്പിച്ച പാലാണ്. പാലിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ: പയം, പാല്, അവിൽ. ഇപ്പോൾ നമുക്ക് അവിൽ മിൽക്കിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും: ബദാം, അണ്ടിപരിപ്പ്, ഐസ്ക്രീം, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ നമ്മളിതാ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവിൽ മിൽക്കാണ് കേട്ടോ. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പല ടൈപ്പിൽ അവിൽ മിൽക്കും കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ള ഈ ഒരു പഴയ ടൈപ്പ് അവിൽ മിൽക്ക് തന്നെയാണ് കേട്ടോ. ഇതന്നെയാണ് ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞവരൊക്കെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആർക്കും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ.